പൈതൃകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ബലിക്കറുകയെ പറ്റിയാണ്. ബലിക്കറുക ദശപുഷ്പത്തിൽ പ്രധാനിയാണ്. പിതൃകർമ്മങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബലിക്കറുക എന്ന് അറിയപ്പെടുന്നത്. ബലിക്കറുക എന്ന പേര് കൂടാതെ ദുർവ, ദൃശ്യ, സഹധർമ്മിണി, ഭേദിനി തുടങ്ങിയ പേരുകൾ കൂടി ഇതിനുണ്ട്. തിക്തകഷായ മധുരരസമാണ്, സ്നിഗ്ധ ലഘുവാണ്, ശീതവീര്യവും വിവാദത്തിൽ മധുരവുമാണ് എന്ന ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നു. കഫവിത്തങ്ങൾ നശിപ്പിക്കുന്നു, മുറിവുകൾ ഉണങ്ങാനും തന്മൂലമുള്ള ബ്ലീഡിംഗ് നിൽക്കാനും സഹായിക്കുന്നു. രക്താർശസിനും മാനസികാരോഗ്യപ്രദമായ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കുന്നു. മുറിവിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ തടയുന്നു. മാനസമിത്രം ഗുളികയിൽ കറുകനീര് ഉപയോഗിക്കാറുണ്ട്. മലബന്ധത്തിന് ഉത്തമമാണ്. കാണി സമുദായക്കാർ കറുക വെള്ളം തൊടാതെ അരച്ച് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്.